എന്റെ റബ്ബേ ഇരുട്ടത്തോടെ നടന്ന് നടന്ന് എനിക്ക് വഴി തെറ്റിപ്പോയിന്നാ തോന്നുന്നേ ഈ പരിസരത്തെങ്ങും വഴി ചോദിക്കാൻ ഒരാളെ പോലും കാണുന്നില്ലല്ലോ റബ്ബേ ഇനിയിപ്പോ എന്താ ചെയ്യാ जीवन रब्बे रणवीटे अल वे या प्रश्न यावल या वीटल्ले पक्षे वी अत्र परचय तोलो आ वी कु എന്തായാലും ആ വഴി തന്നെ ഒന്ന് പോയി നോക്കുന്നതായിരിക്കും നല്ലത് അല്ല നീ വല്ല മുഹൂർത്തത്തിനു വേണ്ടി കാത്തിരിക്കയാണ് ഹേ ആ മുഹൂർത്തം വന്നാൽ നീ വായ തുറക്കുള്ളൊന്നുണ്ടാ നീ എന്തിനെ മോന്തെ മിർപ്പിച്ച് ഇങ്ങനെ നടക്കണേന്നുള്ള കാര്യം പറ ഹേ അതോ നിന്റെ പടപട വണ്ടിയുടെ പ്ലഗ് കേടായ പോലെ നിന്റെ പ്ലഗും കേടായി പോയാ ഇല്ല അങ്ങനെയൊന്നുമില്ല അവിടെന്നെ अदे वीरा नी ए सूहृत्ताणल पेमा वीरा ई सूहत प्रश्न परस्पर पक वा एं प्रश्न पर बलदेव वाला पिणक आक्चली एड़ती बर्थडे वेट सरप्राइज प्लान अब या कम तकर्पय अट्ठेनोड़ संसा एटनोड़ पिणी बै गॉड संभव आरुमोल एड़ती पर मनस या श्रमित मापू चोद नोकी पक्षे एड़ती विषमिक गुंजनिले रीति अगे चुम मोदे मेरपि पिणु निनको चेरपे मोदे मेरपिचे पक्षेल കുറച്ച് കഴിയുമ്പോൾ തന്നെ അവൾ എല്ലാം മറന്നിട്ട് എൻ്റെ അടുത്തേക്ക് എന്നെ തിരിച്ചു വരാറുണ്ട് എല്ലാം കോംപ്രമൈസ് ആക്കാനേ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈ ഗുഞ്ചൻ നിന്നോട് മിണ്ടാനായിട്ട് തന്നത്താനെ നിൻ്റെ അടുത്തേക്ക് എന്നെ വരുന്ന് അത് കഴിയുമ്പോൾ എല്ലാം പഴയ പോലെ ആവും ചെയ്യില്ലേ നീ ഉണ്ടല്ലോ വിരാം ഇങ്ങനെ വിഷമിക്കരുത് प्रश्न स्वप्न എന്റെ സിത്താർ എടുത്ത എന്നെ മുന്നേ കൊണ്ടുവെച്ചതാ അല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എല്ലാവരും പട്ടിണി കിടക്കട്ടെ എന്റെ ബാസുരി നിന്റെ സിത്താർ എവിടെ പോയി എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്ന് എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞു ഞാൻ എന്തിനാ ഒളിപ്പിച്ചു വെക്കുന്നേ എന്തായാലും റബ്ബേ അത് ഇവിടുന്ന് പോയത് വളരെ നന്നായി അല്ല ഞാൻ പറയുകയായിരുന്നു ഇന്ന് രാ
എന്റെ സാധനം മുടങ്ങില്ല റബ്ബേ.
ഇത് കണ്ട ഞാനിത് ഇങ്ങനെ കയ്യിലിട്ട് കറക്കണം നീ കണ്ട സോറി 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 ട്ടാ ഭയങ്കര തമാശയായി പോയില്ലേ ഭയങ്കര തമാശയായില്ലേ അതെ വീര എന്റെ പുതിയ വണ്ടിയിൽ ഇരിക്കാൻ താല്പര്യം ഉണ്ടാ ഇവളെന്തോന്ന് ചിരിക്കാത്തത് എന്താ ഞാനിപ്പോ ചെയ്യ ആലോചിക്ക് ബൽദേവേ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്ത് അതെ ചേട്ടാ അതിന്റെ ശബ്ദം ഒന്ന് കുറച്ച് കൂട്ടിക്കേ ഓടി ഓടി വന്നണഞ്ഞ പൂകിനാവേ ഓളമായി നിറഞ്ഞിടുന്നതെങ്കിനാവേ കൂടൊരുങ്ങി നീ ഇറങ്ങി വന്നു താഴെ വാ ഓയേ ഓയേ നിന്റെ പ്രേമ സമ്മതം എനിക്ക് നൽകുവാൻ താരമേ നീ ദൂരെ നിന്ന് ചേരിറങ്ങി വാ എന്തെല്ലാം സ്വപ്നങ്ങൾ ഉന്നോളം സ്വപ്നങ്ങൾ ഇപ്പൊ മനസ്സിലായ ഈ ബൽദേവ് ഉണ്ടല്ല ഒരു ഭയങ്കര പ്രസ്ഥാനാണ് ആ ശരിയല്ലേ അല്ല നീ കൊറേ നേരം മോന്തം വീർപ്പിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ നോക്കിയേ കാണാൻ എന്ത് ഭംഗിയാ തടിച്ചുരുണ്ട് ചോദ നല്ല ആപ്പിള് പോലെ ഉണ്ട് ഞാൻ പറഞ്ഞത് ശരിയല്ലേ അത് പിന്നെ എനിക്ക് ആ പാട്ട് വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒന്നും നോക്കാതെ ഡാൻസ് ചെയ്തത് അല്ലാതെ നിന്നെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല മനസ്സിലായ അതെ ചേട്ടാ എന്തായി ഇപ്പോഴെങ്ങനെ തീരുവോ ദേഷ്യം കൊണ്ട് ഇറങ്ങി നടന്നപ്പോ വഴി പോലും തെറ്റിപ്പോയി ഞാൻ ചെയ്തത് ശരിക്കും വലിയൊരു മണ്ടത്തരോ ഇനിയിപ്പോ എന്താ ചെയ്യാ ഗുഞ്ചൻ ഗുഞ്ചൻ പിടിക്ക് ഗുഞ്ചൻ ഗുഞ്ചൻ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നീ ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി വന്നേ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല അയ്യോ എന്റെ താലിമാല രൺവീർ എന്റെ താലിമാല രൺവീർ വിട്ടേക്ക് ഭയങ്കര ഇരുട്ടാ നമുക്കൊന്നും കാണാൻ പറ്റില്ല രാവിലെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നിട്ട് എടുപ്പിക്കാം ഈ പരിസരത്തെങ്ങും അധികം
ആളുകൾ താമസിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു നിമിഷത്തേക്ക് പോലും നിന്റെയും എന്റെയും വിവാഹത്തിന്റെ വില താഴ്ത്തി കാണിക്കില്ലെന്ന്. എന്നോട് ക്ഷമിക്കണം കുഞ്ചൻ. അറിഞ്ഞോ അറിയാതെയോ ഞാൻ നിന്നോട് ചെയ്തതാ വലിയ തെറ്റാണെന്ന് എനിക്കറിയാം കുഞ്ചൻ. നിന്നെ ഞാൻ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയെങ്കിലും നീ എന്നെ വിശ്വസിക്കണം. എനിക്ക് തന്നെ ഞാൻ കൊടുത്ത ഈ വാക്കുണ്ടല്ലോ, അത് ജീവിതകാലത്ത് ഒരിക്കലും ഞാൻ മറക്കില്ല. ഞാനിപ്പോൾ നിനക്കും വാക്ക് തരാണ് കുഞ്ചൻ. ഇന്നുവരെ നിനക്ക് അനുഭവിക്കേണ്ടി വന്ന വേദനകളൊന്നും ഇനി ഒരിക്കലും നിനക്ക് അനുഭവിക്കേണ്ടി വരില്ല. ഇനി ഒരിക്കലും നിന്റെ മനസ്സ് ഞാൻ വേദനിപ്പിക്കില്ല. കുഞ്ചൻ, നീ ഇനിയെങ്കിലും എന്നോട് എല്ലാം മറന്നുകൊണ്ട് ക്ഷമിക്കാൻ തയ്യാറാവണം. നീ എനിക്ക് ഇനിയൊരു അവസരം കൂടി തരണം. എനിക്ക് കുറച്ച് ചപ്പാത്തി കൂടി ഉണ്ടാക്കാനുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് കഴിച്ചോളാം രൺവീ. ആ
നീ എനിക്ക് മാപ്പ് തരണം വീരേ. ഞാനൊരു തിരിച്ചറിവില്ലാത്ത പെണ്ണായിപ്പോയി. എനിക്ക് പലപ്പോഴും നല്ലതെന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ വരുന്നു. എനിക്ക് ദേഷ്യം വന്നപ്പോ എന്റെ വായിൽ വന്നതൊക്കെ ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞു. ഒന്നും ആലോചിക്കാതെയും ചിന്തിക്കാതെയും ഞാൻ നിന്നെ ഒരിക്കലും അങ്ങനെയൊന്നും കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു. എനിക്ക് ബൽദേവേട്ടനോടോ അമ്മയോടോ ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചാൽ മാത്രം മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷേ ഞാനിവിടെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്തത്. വീരേ, ഞങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കാനായിട്ട് നീ വളരെയധികം പാടുപെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. എന്നിട്ടും എനിക്ക് എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല. വീരേ, ഞാൻ ചെയ്തത് വളരെ വലിയൊരു തെറ്റാണ്. വീരേ, നീ എനിക്ക് മാപ്പ് തരണം. ഇങ്ങനെയൊന്നും പറയില്ലേ എടുത്തി. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എവിടേക്കും എനിക്കും തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട്. അന്ന് ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് കയറിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. ഒരു കാര്യമില്ലാതെ എല്ലാറ്റിനും ഓടിച്ചടി ഇടയിൽ കയറും. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ എന്ന് ഞാനും മനസ്സിലാക്കാൻ ഒത്തിരി വൈകിപ്പോയി എടുത്തി. ഗുഞ്ചനെടുത്തി പേട്ടന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടൊരു ഘടക. അത് മനസ്സിലാക്കി പെരുമാറാത്തത് എന്റെ തെറ്റല്ലേ. എഴുതിയാണ് എന്നോട് ക്ഷമിക്കേണ്ടത്. എന്താണ് വീരക്കുട്ടി? ആ രൺവീരേട്ടാ, ഞാന് കാർഷിക വിദ്യാലയത്തിന്റെ അനുമതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. പോട്ടെ, ഇനി എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ലെന്ന് ഞാൻ എഴുത്തിക്കിപ്പോ വാക്ക് തരാ. ഞാൻ കാരണം ഒരു വിഷമം ഉണ്ടാവില്ല. ഇനി എന്നും ഞാൻ ശ്രദ്ധിച്ച് മാത്രമേ പെരുമാറുള്ളൂ. വീരേ, നമുക്കിടയിലുള്ള ഈ നാത്തൂനും ചേട്ടത്തി എന്നുള്ള സ്ഥാനമൊക്കെ മറന്നിട്ട് പണ്ടത്തെ ആ കൂട്ടുകാരെ പോലെ ആയാലോ? ചെറുപ്പകാലത്തിലെ ആ കളിക്കൂട്ടുകാരികളല്ലേ. എന്നാ വാ, ചപ്പാത്തി എടുത്തു കൊടുക്കണ്ടേ, പുറത്തെല്ലാരും കാത്തിരിക്ക. ഇങ്ങിതാ വീരെ, ഞാൻ വിളമ്പി കൊടുക്കാം. അതെന്തിനാ എടുത്തി? ഞാൻ തന്നെ വിളമ്പി തരാം. ഇന്ന് ഞാൻ നേരത്തെ കഴിച്ചു കഴിഞ്ഞതാ. എന്തു പറ്റിയമ്മേ? അമ്മയുടെ മുഖത്തെന്തോ ഒരു കള്ളച്ചിരി. വെറുതെ, എന്തോ ഇന്നത്തെ ദിവസം വളരെ നല്ലതാണെന്നൊരു തോന്നൽ. അയ്യോ, മറന്നു, എന്റെ അടുത്തൊരു നല്ല വാർത്തയുണ്ട് പറയാൻ. ഞാൻ ആ കാര്യം അങ്ങ് വിട്ടുപോയി. അതെ, ഹർഷൻ ചേട്ടന്റെ സഹോദരന്റെ ഫോൺ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കമ്പനിയിലെ എല്ലാരെയും ഗൺവീരേട്ടന്റെ പാട്ട് കേൾപ്പിച്ചു ഇത്രേ. അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം ചേട്ടന്റെ പാട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എപ്പ വേണമെങ്കിലും അവരുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോന്ന് ചേട്ടന് ഫോൺ കോൾ വരാൻ സാധ്യതയുണ്ട്. ഇത്രയും വലിയ കാര്യം ഞാൻ എങ്ങനെയാ മറന്നേ? അത് ശരി, വളരെ നല്ലൊരു കാര്യമാണല്ലോ. അപ്പോ ഇനി രൺവീരുടെ ശബ്ദം ലോകം മുഴുവനുള്ള ആൾക്കാർ കേൾക്കാൻ പോവാണല്ലേ. എനിക്ക് കുറച്ച് ജോലിയുണ്ട് മാം, ഞാൻ പോയിട്ട് വരാം. ശരി, മോനെ ഭക്ഷണം കഴിച്ചിട്ട് പോ. രൺവീരേട്ടാ, എന്തുപറ്റി? എന്താ ഏട്ടന്റെ മുഖം വാടിയത്? അല്ല, പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണല്ലോ ഏട്ടൻ വല്ലാതായത്. എന്തുപറ്റി? ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വേഗത്തിൽ നടക്കുന്ന വീര. ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇവിടെയും കുറെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളതല്ലേ. എന്താണ് വീരക്കുട്ടി? ആ രൺവീരേട്ടാ, ഞാന് കാർഷിക വിദ്യാലയത്തിന്റെ അനുമതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു.
വീര, ഈ സമയത്ത് ഞാൻ ഇങ്ങനെ പാട്ടിന്റെ പുറകെയൊക്കെ പോകാൻ തുടങ്ങിയാലുണ്ടല്ലോ, പിന്നെ ഞാൻ ഈ വീടും പാടും ഗ്രാമം എല്ലാം ഉപേക്ഷിച്ച് നഗരത്തിൽ പോയി താമസിക്കേണ്ടി വരില്ല വീര. അതൊന്നും എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. എനിക്കിവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുപോലെ വീര, അമ്മ ഇപ്പൊ പ്രീതംപുരിയുടെ പ്രസിഡന്റാണ്. അപ്പോ മുമ്പത്തെക്കാളും ഏറെ എനിക്ക് അമ്മയെ പല കാര്യങ്ങളിലും സഹായിക്കേണ്ടി വരും. വീര, അതിനേക്കാളും എല്ലാം ഉപരിയായി എന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം പാപ്പാജിയുടെ സ്വപ്നം, കാർഷിക വിദ്യാലയം. വീര, ഞാൻ എന്റെ ഇനിയുള്ള സമയം പാട്ടിനു വേണ്ടി ചിലവഴിക്കാൻ നിന്നാ. പിന്നെ നമ്മുടെ പാപ്പാജിയുടെ ആ സ്വപ്നം അതെങ്ങനെയാ പൂർത്തിയാവുക? പാപ്പാജി കണ്ട ആ സ്വപ്നം ഇന്ന് നമ്മളും കാണുന്നുണ്ട്. ഇത്ര വർഷങ്ങളായിട്ട് നമ്മളത് നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുകയല്ലേ. പിന്നെ വീര, ആ സ്വപ്നം പൂർത്തിയാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒരുപാട് സമയം ചിലവഴിക്കണം, അതിനകത്ത് ഒരുപാട് കാശും ചിലവഴിക്കണം. അതുകൊണ്ട് വീര, എനിക്കിതെല്ലാം ഉപേക്ഷിച്ച് അങ്ങോട്ടും പോകാൻ പറ്റില്ല. നീ തന്നെ പറ വീര, ഞാൻ പോയാലും ഇതൊക്കെ എങ്ങനെ നടക്കുക? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഏട്ടാ. ഏട്ടന് ദില്ലിയിലേക്ക് പോകേണ്ടി വരും, ഗ്രാമത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും. അതുപോലെ ഏട്ടന്റെ പാട്ടുകൾ സുന്ദരമാക്കാൻ ഒത്തിരി പ്രാക്ടീസ് ചെയ്യേണ്ടിയും വരും. ഇടയ്ക്കിടയ്ക്ക് റെക്കോർഡിങ്ങിന് വിളിക്കും. ഏട്ടൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും 100% ശരിയാണ്, അല്ലെന്ന് ഞാനും പറയില്ല. ഇപ്പൊ ചേട്ടനോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഏട്ടന്റെ ഈ പറഞ്ഞ ഉത്തരവാദിത്തങ്ങളിൽ എനിക്കൊരു പങ്കുമില്ലേ? ഏട്ടനൊന്നും മാറിയ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ മറന്ന് ഞാൻ എന്റെ പാട് നോക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഏട്ടന്റെ വീരക്കുട്ടി ഇവിടെ ഉള്ളപ്പോ എന്ത് കാര്യത്തിന് ഏട്ടൻ പേടിക്കുന്നെ? ഏട്ടന് എന്നെ വിശ്വാസമില്ലേ? ഏട്ടൻ ഇവിടെ ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ ഇതേപോലെ തന്നെ നടത്തിക്കോളാം. അതോർത്ത് ഏട്ടൻ വിഷമിക്കല്ലേ. ഈ കുടുംബത്തിന്റെ കാര്യമായാലും അമ്മയുടെ കാര്യമായാലും ഗ്രാമത്തിന്റെ കാര്യമായാലും ഏട്ടനുള്ള അതേ ഉത്തരവാദിത്തം എനിക്കുണ്ടെന്ന് ഏട്ടൻ മനസ്സിലാക്കാത്ത എന്താ? പക്ഷേ വീര, ഇതൊക്കെ എങ്ങനെ നടക്കുന്നു? ഇനി കാർഷിക വിദ്യാലയത്തിന്റെ കാര്യമാണെങ്കിലും അതിന്റെ കാര്യങ്ങളൊക്കെ എപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ഏട്ടാ, ഞാനിതിന്റെ അപ്രൂവലിന് വേണ്ടി മേലുദ്യോഗസ്ഥർക്ക് ഒരു കത്തയച്ചിട്ടുണ്ട്. ഒത്തിരി വൈകാതെ തന്നെ കാർഷിക വിദ്യാലയം തുടങ്ങാനുള്ള അനുമതി നമുക്ക് കിട്ടും. എന്റെ അപേക്ഷ അവരെ സ്വീകരിക്കുകയാണെങ്കിൽ അവര് വീട്ടിൽ വന്ന് കാര്യങ്ങൾ തിരക്കും. വിദ്യാലയം പണിയാനുള്ള ഭൂമി ഏതൊക്കെ അവർ നേരിട്ട് കണ്ട് എല്ലാം ഒന്ന് ഉറപ്പു വരുത്തും. അത് കഴിഞ്ഞ് അനുമതി പത്രം അവർ നേരിട്ട് നമുക്ക് അയച്ചു തരും. അനുമതി പത്രം അയച്ചിരുന്നോ? ഇത് നീ ശരിക്കും വലിയ അതിശയിപ്പിക്കുന്ന ജോലിയാണല്ലോ ചെയ്ത്. നീ പറഞ്ഞ പോലെ നമുക്ക് അതിനുള്ള അനുമതി കിട്ടുകയാണെങ്കിൽ പിന്നെ ആ സ്വപ്നം നമുക്ക് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാം. വീര, നമുക്ക് നമ്മുടെ മുഴുവൻ ശ്രദ്ധ ആ കാര്യത്തിന് വേണ്ടി കൊടുക്കണം. എങ്ങനെയെങ്കിലും ഇത് ചെയ്തേ പറ്റൂ. രൺവീരേട്ടാ, ഈ സ്വപ്നങ്ങളെല്ലാം അതിന്റെ വഴിക്ക് നടക്കും. ഏട്ടന് മറ്റൊരു സ്വപ്നം കൂടിയുണ്ട്, അതും ഏട്ടൻ തന്നെ വേണം പൂർത്തീകരിക്കാൻ. രൺവീരേട്ടാ, ഏട്ടന്റെ ആ സ്വപ്നം അത് സാക്ഷാത്കരിക്കപ്പെടുകയാണെങ്കിൽ ഏട്ടൻ മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷം ഉണ്ടാവും. ഏട്ടന്റെ മുഖത്ത് നല്ലൊരു പുഞ്ചിരി വിടരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീട്ടില് ഞാനും ബാക്കിയുള്ളവരും സന്തോഷിക്കുന്നത് കാണണം. രൺവീരേട്ടന് പാട്ടിനോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. ഏട്ടന്റെ ഉള്ളിലെ ഈ കഴിവിന് ഏട്ടന് ഒരവസരം നൽകിക്കൂടെ? ഇങ്ങനെയുള്ള കഴിവുകൾ എല്ലാവർക്കും കിട്ടാറില്ല. വളരെ കുറച്ചു പേർക്കാണ് ഈ അനുഗ്രഹം കിട്ടുന്നത്. അത് ഏട്ടന് ദൈവം വാരിക്കോരി തന്നിട്ടുണ്ട്. അതൊരിക്കലും പാഴാക്കരുത്. ഏട്ടൻ നല്ലൊരു പാട്ടുകാരനാവണം. ഒരവസരം കിട്ടിയ ഏട്ടനത് പ്രയോജനപ്പെടുത്തി ഒത്തിരി ഉയരങ്ങളിൽ എത്തും എന്നുള്ളത് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഏട്ടന്റെ ഈ കാര്യം വിജയിക്കുകയാണെങ്കിൽ എനിക്കും അമ്മയ്ക്കും വല്യമ്മയ്ക്കും മേടത്തിക്കും മാത്രമല്ല ഗ്രാമത്തിലുള്ള എല്ലാവർക്കും സന്തോഷിക്കാൻ വകയുണ്ട്. അതിനെക്കുറിച്ചും കൂടി ഏട്ടനൊന്ന് ചിന്തിക്കണം. പിന്നീട് ഈ ഗ്രാമം മുഴുവൻ ഏട്ടന്റെ പേരിലായിരിക്കും അറിയപ്പെടുക. എത്ര വലിയ കാര്യം അത്! ഏട്ടന്റെ ഈ ഗ്രാമം ഏട്ടന്റെ ഉയർച്ചയിലൂടെ ലോകമെങ്ങും സുപ്രസിദ്ധമായി തീരും. എന്തോ ഒന്നും ഇണ്ടാത്തെ ഏട്ടന് ദൈവം തന്ന അനുഗ്രഹം ഇത്. ഇതിനൊരവസരം കൊടുത്തൂടെ ഏട്ടാ. അങ്ങനെ വഴിക്കുക. എന്റെ ഏട്ടനെ കുറിച്ച് എനിക്കറിയില്ലേ? എന്റെ ഏട്ടനാണ് ലോകത്തെ ബെസ്റ്റ്. കഴുതയുടെ ശിരസിൽ നിന്ന് കൊമ്പ് പോയതുപോലെ ജീവിതത്തിലെ സന്തോഷം പോയി. ഇന്നത്തെ സംഗീത ക്ലാസ് കഴിഞ്ഞോ ബാസുരി? ഒന്നും പറയണ്ട എന്റെ പ്രസിഡന്റ്, ഞാൻ ഈ ജന്മം ഒരു പാട്ടുകാരിയാവില്ലെന്ന് ആ കഴുത ഗുരു എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. ഇത്രയും കഷ്ടപ്പെട്ട് സാധകമൊക്കെ ചെയ്തിട്ട് അവൻ എന്നോട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ? അവനെ ഞാൻ വെറുതെ വിടില്ല. അപ്പൊ അമ്മ പറഞ്ഞു വരുന്നത് ഇന്നത്തെ അമ്മയുടെ പ്രാക്ടീസ് ഒക്കെ നിർത്തിയെന്നും നാളെ മുതൽ അമ്മ സാധകം പോലും ചെയ്യില്ലാന്നല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല.
സാധകമൊന്നും ഞാൻ വിട്ടു കളയാൻ പോണില്ല. അങ്ങനെ പറഞ്ഞെന്ന് കരുതി ഞാൻ എന്റെ സ്വപ്നങ്ങൾ വേണ്ടാന്ന് വെക്കോ. ഈ ഗുരുവിനെ പാട്ടിനെ കുറിച്ച് വലിയ ജ്ഞാനമൊന്നുമില്ല, അതുകൊണ്ടല്ല അയാൾക്ക് എന്റെ കഴിവിനെ കുറിച്ച് മനസ്സിലാവണ്ടേ പോയേ. കഴുത മാസ്റ്റർ വന്നേക്കണു. എന്തായാലും എനിക്കിനി ഒരു പുതിയ ഗുരുവിനെ കണ്ടെത്തണം. പാട്ടിനെ കുറിച്ച് അറിയാവുന്ന ഒരു ഗുരു, എന്റെ മധുര ശബ്ദം തിരിച്ചറിയാവുന്ന ഒരു ഗുരു. നിങ്ങൾക്കറിയില്ലേ എന്റെ ശബ്ദത്തിന് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? റബ്ബിന്റെ അനുഗ്രഹം അത്. സത്യം പറഞ്ഞാ ഒരു ഗുരുവിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. പിന്നെ എന്താന്ന് വെച്ചാ, നമ്മള് സാധകം ചെയ്യുമ്പോ ഒരു ഗുരു അടുത്തുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാനുള്ള വിവരമൊന്നും അയാൾക്ക് ഇല്ലെങ്കിലും എന്നിങ്ങനെ പ്രശംസിക്കുമല്ലോ, അത് കേൾക്കുമ്പോ എനിക്കൊരു ഉത്സാഹവും ഉണ്ടാവും. അതിന് ഒരാൾ വേണ്ടത്. ഞാൻ എന്നാ പോയി ഒരു ഗുരുവിനെ തപ്പിയെടുക്കട്ടെ. എനിക്ക് എനിക്ക് തോന്നുന്നതേ അമ്മീ സാധുവൊക്കെ അവസാനിപ്പിക്കുന്ന നല്ലതെന്നാ തോന്നണേ. അതെന്താ? അത് പിന്നെ അമ്മയുടെ ശബ്ദം തന്നെ പോയിരിക്കല്ലേ. അതുകൊണ്ട് അമ്മ ഇതൊരു നല്ലൊരു മുന്നറിയിപ്പാണെന്നേ. അമ്മ അമ്മയുടെ റബ്ബില്ലേ, റബ്ബ് എന്താ പറയുന്നറിയോ, അമ്മ ഇനി ഇതിൽ കൂടുതൽ പാടരുതെന്നാ. അതെ അമ്മ, ഞാൻ മനസ്സിലാക്കി തരാം. നോക്ക്, ആദ്യം അമ്മയുടെ ഗിറ്റാർ കാണാതെ പോയി, ശരിയല്ലേ? പിന്നെ ഗുരു രക്ഷപ്പെട്ട് ഓടി. ഞാൻ ഉദ്ദേശിച്ചത് ശിഷ്യയെ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു. അതെ അതെ, ഇപ്പതേ നോക്കി, കഴുത്തിനാരോ പിടിച്ച ഞെക്കി പോലില്ലേ, ശബ്ദമില്ലല്ലോ. എന്റെ അമ്മയെ അമ്മയ്ക്ക് ഈ സ്വപ്നമൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടേ മറ്റെന്തെങ്കിലും സ്വപ്നം കാണാൻ റബ്ബിന്റെ അവസാനത്തെ മുന്നറിയിപ്പായിട്ടാണ് എനിക്ക് തോന്നണേ. അല്ലെങ്കിൽ അല്ലെങ്കിൽ അമ്മ തന്നെ പറയും, അമ്മയോട് നമ്മുടെ റബ്ബിന് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? പറഞ്ഞത് എത്ര ശരിയാണ് മോനെ, ഇത് റബ്ബിന്റെ ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ഞാൻ പാട്ട് ഉപേക്ഷിക്കണമെന്നാ റബ്ബ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെയാവട്ടെ. ഇനി ഒരിക്കലും ഞാൻ പാട്ട് പാടുകയില്ല. ഞാൻ ഉപ്പിട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം കൊണ്ടിട്ടെ. നല്ലതാ അമ്മേ. ബുദ്ധി കൊള്ളാടാ. അച്ഛനാ ചായ കുടിച്ച വീര, നീ എന്താ ഇവിടെ ചെയ്യണേ? അല്ല, അത് നിനക്ക് വെറുതെ കുറെ സമയം കളയാനായിട്ടുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാ പോരെ. ഞാൻ നിനക്ക് നല്ല പണി അങ്ങ് തരില്ലായിരുന്നോ? എന്താടാ നിനക്ക് കണ്ണു കാണുന്നില്ലേ, ഇവിടെ എന്താ നടക്കുന്നേ നോക്ക്. ഞങ്ങളുടെ ഈ കാർഷിക വിദ്യാലയത്തിന്റെ ഗ്രാന്റ് അങ്ങനെ പറഞ്ഞ നിനക്ക് അറിയില്ലല്ലോ അല്ലേ. അനുമതി പത്രം വാങ്ങണ്ടേ, അതിനു വേണ്ടി കുറച്ച് ഫോട്ടോസ് എടുക്കായിരുന്നു, എന്നിട്ടത് ഗ്രാന്റ് കമ്മീഷന് അയച്ചു കൊടുക്കണം, അതാണ് കാര്യം. എങ്ങനത്തെ ഫോട്ടോ എടുത്തേന്ന്? നീ പോ, എനിക്കിവിടെ ഒത്തിരി പണിയുണ്ട്. നീ പോ ബൽദേവേ. അതെ, ഇതെങ്ങനെയുണ്ട്? എന്റെ രണ്ടു മൂന്ന് ഫോട്ടോ എടുക്കണി. ഈ സുന്ദരനായ ബൽദേവിന്റെ ഫോട്ടോ കൊടുത്താണ്ടല്ലോ, അവർക്കൊക്കെ എന്തൊരു സന്തോഷമാണെന്നറിയോ. പിന്നെ എല്ലാരും കൂടി നിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടല്ലോ, അനുവാദം തന്നിട്ട് തിരിച്ചു. ആ എടുക്കണി. അയ്യോ എന്ത് ചെയ്യാനാ ബൽദേവേ, മരപ്പെട്ടിയുടെ ഫോട്ടോ അവർക്ക് വേണ്ടെന്നാ പറഞ്ഞ. സോറി. അതെ, മരപ്പെട്ടി നിന്റെ വരാൻ പോടെ കെട്ടിയോ. അത് മാത്രല്ല, നീ എന്റെ ഫോട്ടോ എടുക്കുന്നില്ലെങ്കിണ്ടല്ല, നഷ്ടം നിനക്കാ, എനിക്കെന്താ? ഒന്നിപ്പോ ഓടിയോണ. വിഷമിക്കണ്ട, എല്ലാം നേരിയാവും. ഇപ്പൊ അസുഖമൊക്കെ എങ്ങനെയുണ്ട്? വേദന കുറവുണ്ടോ?
സിസ്റ്റർ ഇവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇന്നലെ അയച്ച മരുന്നുകളൊക്കെ കിട്ടിയോ? എല്ലാ മരുന്നും കിട്ടിയിട്ടാ. മോനെ മരുന്ന് കഴിക്കടാ. എനിക്ക് വേണ്ട. നല്ല മോനല്ലേ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഗുളിക ഇഷ്ടമല്ല. അത് ശരി, വീട്ടിൽ പോണെന്നുണ്ടെങ്കിൽ അസുഖം മാറണം. ഇത് അകടം പകടം തികടം ചകടം മുകടം തികടം. ഇതെന്ത് ഭാഷയാ? ഇതൊരു വിസ്മയ ദേശത്തിന്റെ കഥയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ശരി, കേട്ടോളൂ. വിസ്മയ ദേശത്തൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ഒറ്റയ്ക്കായതിനാൽ വളരെയേറെ ദുഃഖിതനായിരുന്നു. പിന്നെ രാജാവിന് കിട്ടി ഒരു രാജ്ഞിയെ. രാജ്ഞി രാജാവിന്റെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ പൂമഴ പെയ്യിച്ചു. അപ്പോ അവിടെ ഒരു പുതിയ കഥയും തുടങ്ങുകയായി. പിന്നെ ഒരു ദിവസം അലറിക്കൊണ്ടൊരു രാക്ഷസൻ അവിടെ എത്തി. രാജാവ് പേടിച്ചു വിറച്ചു. അവൻ രാജ്ഞിയെ പൊക്കിക്കൊണ്ടുപോയി. പാവം രാജാവ് ദുഃഖിതൻ, പീഡിതൻ. രാജ്ഞിയെ തിരിച്ചു പിടിക്കാൻ രാജാവ് ഒരു അത്ഭുതം ആഗ്രഹിച്ചു. തല പുകഞ്ഞാലോചിച്ചിട്ടും അതെന്താണെന്ന് പിടികിട്ടിയില്ല. രാജ്ഞിയെ തിരികെ കൊണ്ടുവരികയും വേണം, രാക്ഷസനെ കൊല്ലുകയും വേണം. ഒരു ഭയാനക രാത്രി രാജാവ് കാട്ടിലെത്തി. മുൻപിലൊരു ഗുഹ. രാജാവ് അതിനുള്ളിൽ കയറി. ഒരു സിംഹവുമായി കൂട്ടിമുട്ടി. സിംഹം അലറിക്കൊണ്ടു വന്നു. രാജാവ് പേടിച്ചില്ല. രാജാവ് പറഞ്ഞു, എടാ സിംഹമേ, നീ നിന്റെ വായൊന്ന് തുറന്നേ. രാജാവ് ഒരു വിസ്മയ ഗുളിക എടുത്തു. എന്നിട്ട് സിംഹത്തിന്റെ വായിലേക്കിട്ടു. സിംഹത്തിനുടനെ ചിറകുമുളച്ചു. രാജാവ് സിംഹത്തിന്റെ പുറത്തു കയറി യാത്രയായി. രാജാവ് നേരെ എത്തിയത് രാക്ഷസന്റെ അടുത്ത്. രാക്ഷസനിട്ട് ശരിക്കു കൊടുത്തു. തകർന്നു തരിപ്പണമായി രാക്ഷസം വീണു. വിജയശ്രീ ലാളിതനായി രാജാവ് വിസ്മയദേശത്തേക്ക് തിരിച്ചെത്തി. രാജ്ഞിയുമായി സസുഖം ജീവിച്ചു. പഴങ്ങളും ഫലങ്ങളും യഥേഷ്ടം കഴിച്ച് ഇഷ്ടം പോലെ ജ്യൂസും കുടിച്ചു. ഇതുപോലുള്ള വിസ്മയ ഗുളികകൾ കഴിക്കണം. എങ്കിലേ ഉയരത്തിൽ പറക്കും വിധം നിനക്കും ചിറക് മുളയ്ക്കൂ. സശ്രീകാൽ, ഞാനാണ് രത്നസമ്പൂർണൻ, ഈ ഗ്രാമത്തിന്റെ പ്രസിഡന്റ്. ഞാൻ ഇതുവരെ നിങ്ങളെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എന്റെ പേര് സോണിയ എന്നാ. ഈ ആശുപത്രിയിലെ പുതിയ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ശരിയാണ്, നിങ്ങൾ വരുന്നുണ്ടെന്നുള്ള കാര്യം എന്നോട് ആരോ പറഞ്ഞിരുന്നു. കണ്ടത് എന്തായാലും സന്തോഷം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്ന ഈ വിദ്യ എന്നെ ഒരുപാട് അതിശയിപ്പിച്ചു കേട്ടോ. പിന്നെ ഗ്രാമത്തിന്റെ നിയമം അനുസരിച്ച് നിങ്ങൾ പഞ്ചായത്ത് ഭവനിൽ വന്ന് ചില കടലാസുകളൊക്കെ ഒന്ന് ഒപ്പിട്ട് തരണം. സമയം കിട്ടുമ്പോ എപ്പോഴായാലും വന്നോളൂ. വൈകിക്കേണ്ട, ഇപ്പൊ തന്നെ പോയേക്കാം. ഇപ്പോഴോ? അതെ. ആ, എന്നാ ശരി. അഭിമുഖങ്ങളിലൊക്കെ രൺവീർ ഇരുന്ന് പാടും. ആ സമയത്ത് ഞാൻ രൺവീരുടെ അടുത്തിരുന്ന് കൊച്ചു വീണയില് ടും ടും വായിച്ചോണ്ടേ ഇരിക്കും. രൺവീർ കണ്ടോ, നമ്മൾ രണ്ടുപേരും കൂടെ ഈ ഗ്രാമത്തെ മുഴുവനും ഞെട്ടിക്കും. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാനീ സാധനം വായിച്ചോണ്ടിരിക്കുന്ന കണ്ടിട്ട് കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയത് പോലെ എന്നല്ലേ നീ ഉദ്ദേശിച്ചേ? ഞാൻ എങ്ങനെയെങ്കിലും ഇത് പഠിച്ചെടുക്കും. അത് വേണമല്ലോ, പരിശ്രമിക്കുകയാണെങ്കിൽ പഠിക്കാനൊക്കെ പറ്റും. അങ്ങനെയാണെങ്കിൽ എന്നെയും കൂടി ഇതൊന്ന് വായിക്കാൻ പഠിപ്പിച്ച് താരൺവി. ഇപ്പൊ തന്നെ അത് വേണോ? ഗുഞ്ചൻ വീട്ടിൽ പോയിട്ട് പയ്യെ പഠിച്ച പോലെ. വേണ്ട വേണ്ട, എനിക്ക് ഇപ്പൊ തന്നെ പഠിക്കണം, പഠിപ്പിച്ച് തന്നേ പറ്റും. ഇത്
ഗുഞ്ചൻ ദേ ഇങ്ങനെ പിടിച്ചിട്ട് ഗുഞ്ചൻ നീ ഇതെന്തൊക്കെയാ കാണിക്കുന്നത് ഇങ്ങനെ പിടിച്ചോണ്ട് പഠിപ്പിക്കേ ഗുഞ്ചൻ ഇവിടെ വെച്ച് ഇതൊക്കെ ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ നീ ഒന്ന് വിട്ടെ അതിനെന്താ ഞാൻ നിന്റെ ഭാര്യയല്ലേ പിന്നെ ഇങ്ങനെ ഒക്കെ ചെയ്യുന്നോണ്ട് എന്താ ഗുഞ്ചൻ ഞാൻ പറയുന്നത് കേക്ക് ഇതൊന്നും ശരിയല്ല വിട് പറയണ കേക്ക് എല്ലാ ദിവസവും ഓരോ മണിക്കൂർ വീതം ഇത് പഠിപ്പിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നാലേ ഞാൻ വിടും ഇല്ലെങ്കിൽ നീ ഇവിടുന്ന് പോവുമെന്ന് കരുതണ്ട ഇപ്പൊ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാ നിന്നെ ഒന്ന് കിട്ടിയത് നീ ഭയങ്കര വികൃതിയാണല്ലേ ഗുഞ്ചൻ എന്നാ ശരി വാക്ക് തരുന്നു ദിവസം ഞാൻ പഠിപ്പിക്കാം ഇപ്പോ ഉറപ്പാണ് ഇപ്പൊ നീ വിട് എന്നാ ശരി നോക്ക് എഴുത്തുകുത്തുകളിലൊക്കെ സോണിയ എന്ന് തന്നെയാണല്ലോ പേര് അതെ ഇപ്പോഴങ്ങനെയാണ് ഇപ്പോഴങ്ങനെയാണെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാ ചെറുപ്പത്തില് നമ്മള് വിളിപ്പേരിലാണല്ലോ അറിയപ്പെടുന്നത് വലുതാകുമ്പോഴല്ലേ ശരിക്കുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങുന്നത് ഇവിടെ ഒന്ന് ഒപ്പിട്ടോളൂ ഇവിടെ ഇരിക്കും ഞാൻ പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കി കൊണ്ടുതരാം ശരി ദേ ഇതാണ് തനിക്ക് ആശുപത്രി ജോലി തുടങ്ങാനുള്ള പേപ്പറുകൾ സഹായിച്ചതിന് വളരെ നന്ദിയുണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിലേക്ക് അയച്ചതിന് ഞാനാണ് റബിനോട് നന്ദി പറയേണ്ടത് കുട്ടികൾക്കൊരു നല്ല ഡോക്ടറെ ഗ്രാമത്തിന് ആവശ്യമായിരുന്നു പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും മടിക്കാതെ ഇങ്ങോട്ട് പോരൂ എന്നാൽ അവന്ന് എന്ത് സഹായവും ചെയ്യാം ശരി നന്ദി ആശുപത്രിക്ക് അടുത്ത് തന്നെ താമസിക്കാൻ ഒരു മുറിയും ഏർപ്പാടാക്കിയിട്ടുണ്ട് തന്നെ അവിടേക്ക് കൊണ്ടുപോകാനാ ഞങ്ങളുടെ സഹായി പുറത്ത് കാത്തു നിൽക്കുന്നത് അതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇത് എത്ര പ്രാവശ്യമായി നന്ദി പറയുന്നു എന്തിനാ ഇത് സത്യത്തിൽ ഞങ്ങളാണ് തന്നോട് നന്ദി പറയേണ്ടത് എന്തായാലും ഇനി മുതൽ താനും ഈ ഗ്രാമത്തിലെ ഒരംഗമായി മാറല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ സഹായങ്ങളൊക്കെ ഞങ്ങളും ചെയ്യണ്ടേ എന്തായാലും ഈ ഗ്രാമത്തിൽ തുടക്കം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ആവട്ടെ ഞാൻ തന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുക ഇന്ന് വൈകിട്ടത്തെ ഭക്ഷണം നമ്മുടെ വീട്ടിൽ നിന്നായിക്കോട്ടെ എന്റെ കുടുംബാംഗങ്ങളോടൊപ്പം അയ്യോ അതൊന്നും വേണ്ട ഞാൻ കാരണം ഇതിന്റെ പേരിൽ നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട ഇതിലങ്ങനെ ബുദ്ധിമുട്ടാൻ എന്തിരിക്കുന്നു ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല താനങ്ങോട്ട് വരുന്നോണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ അപ്പൊ തീരുമാനിച്ചു ഇന്ന് വൈകുന്നേരത്തെ ഭക്ഷണം ഞങ്ങളുടെ അവിടുന്ന് വരുമല്ലോ അല്ലേ ശരി ഈ ബൽവന്ത് സിംഗ് സാറ് അദ്ദേഹം നേരത്തെ ഇവിടെ പ്രസിഡന്റ് ആയിരുന്നില്ലേ അദ്ദേഹത്തിന്റെ വീട് എവിടെയാണ് ഇവിടുന്ന് നേരെ ഇറങ്ങുമ്പോ വലത്തോട്ട് പോയാലും നാലാമത്തെ വീട് വളരെ നന്ദി ഞാനും കാർഷിക വിദ്യാലയത്തിന്റെ അനുമതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു അച്ഛൻ ഇങ്ങനെ ശ്വാസം വലിച്ചു വലിച്ചു വിടണ്ടല്ലോ അച്ഛന് അസുഖം വല്ലതും ഉണ്ടാ ഒന്നുമില്ല മോനെ ഞാൻ ഈ വീട്ടിലെ സമാധാനം ആസ്വദിക്ക ബൽദേവേ നീ പറഞ്ഞത് കേട്ട് ബാസുര അവളുടെ സാധകം അവസാനിപ്പിച്ചില്ലേ
എന്തൊരു സമാധാനം! ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും തിരിച്ചു വന്നതുപോലെ തോന്നുന്നു. അത് ശരിയാണ് അച്ഛാ, സത്യം കേട്ടു. അതെ, എന്നുവെച്ചാ എന്റെ ചെവി പോലും മൂളിത്തുടങ്ങി. അച്ഛ ഇപ്പോഴാണെങ്കിലുണ്ടല്ല സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കണ പോലെ തോന്നണല്ലേ. പുറത്തുള്ള കുയിലുകൾക്കൊക്കെ കുറച്ച് ബോധം വന്ന പോലെ തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, അമ്മ ഒന്ന് രണ്ട് ദിവസം കൂടി പാടിയിരുന്നെങ്കിൽ ഉണ്ടല്ല, ആ പാവം കുയിലും കുഞ്ഞുങ്ങളുടെ അമ്മ ഉണ്ടല്ലോ, ഈ ലോകത്തുനിന്ന് തന്നെ എന്നേക്കുമായി യാത്ര പറഞ്ഞേനെ. എന്റെ പൊന്നു ബൽദേവേ, നീ അവള് പാടുന്ന കാര്യം ഒന്ന് ഓർപ്പിക്കല്ലേ. അമ്മ, ഈ ലഡു എന്തിനാ? മോനെ, നീ എന്നോട് എത്ര വലിയ കാര്യം പറഞ്ഞേ, ഈ ലഡു അങ്ങോട്ട് കഴിച്ചേ. ഞാൻ എന്ത് കാര്യം പറഞ്ഞേ? മോനെ, നീയല്ലേ എന്നോട് പറഞ്ഞത് പാട്ടൊക്കെ പൂട്ടിക്കെട്ടി വെച്ച് മറ്റെന്തെങ്കിലും ചെയ്യാൻ? നീ പറഞ്ഞത് കേട്ട് ഞാൻ കൊറേ ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചു വന്നപ്പോഴാ എന്റെ മോൻ പറഞ്ഞത് എത്ര ശരിയാ. എല്ലാരും രൺവിയെ പ്രശംസിക്കുന്നു കണ്ടപ്പോ ഞാൻ അതിലങ്ങ് വീണുപോയതല്ലേ. ഈ പാട്ടും സംഗതി ശ്രുതിയൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല. എന്റെ ഉള്ളില് തുടിക്കുന്നത് വേറൊരു കലയാ. ഞാൻ ചെറുപ്പം തൊട്ടേ നന്നായിട്ട് നൃത്തം ചെയ്യുമായിരുന്നു. ഞാൻ തുടക്കത്തില് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ശരിക്കും പ്രശസ്തയാണ്. പക്ഷെ ഞാൻ എന്റെ കലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ല. കുടുംബവും കുഞ്ഞും പ്രാരാബ്ദവും ഒക്കെ ആയപ്പോ പാടെ അതങ്ങ് മറന്നുപോയി. കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനി സമയം കിടക്കല്ലേ. ഞാൻ എന്റെ നൃത്തകല ഒന്ന് പരിപോഷിപ്പിച്ചെടുക്കാൻ പോവാ. നിങ്ങള് കണ്ടോ, ഞാൻ നൃത്തം ചെയ്ത് ഈ ലോകം മുഴുവൻ കറങ്ങി കറങ്ങി പ്രശസ്തയാവും. അവളൊക്കെ എന്നെ തേടി വരും. അന്ന് നമ്മുടെ ഈ ഗ്രാമം മുഴുവൻ എന്റെ മുന്നിൽ മുട്ടുകുത്തി എന്നോട് സലാം പറയും. ഇതുപോലെ ഒരു ആട്ടക്കാരി കണ്ടിട്ടില്ലല്ലോ. എന്റെ റബ്ബേ, എനിക്ക് വയ്യ. ഇനി ഈ ഗ്രാമത്തിലുണ്ടല്ല ഭൂകമ്പം വരുന്നതിന് ആർക്കും തടയാൻ പറ്റില്ല. അച്ഛൻ നോക്കിക്കോ. അവള് പറയുന്നതും ശരിയല്ലേ മോനെ. ബാസുരിയെ പോലെ ബാസുരി മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ റബ്ബ് എന്തെങ്കിലും ചെയ്താലായി. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നിന്റെ അച്ഛനെ പോലെ സഹിക്കാൻ മറ്റാർക്കും പറ്റില്ല. കുരങ്ങന്റെ ഫോട്ടോ എടുത്തത് ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. രൺവീരേട്ടാ. എന്താണ് വീരക്കുട്ടി? ആ രൺവീരേട്ടാ, ഞാന് കാർഷിക വിദ്യാലയത്തിന്റെ അനുമതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അവർക്ക് നമ്മുടെ കൃഷിഭൂമിയുടെ ഫോട്ടോ അയച്ചു കൊടുക്കണം, അതൊക്കെ എടുത്തു. അങ്ങനെയാണോ? അത് വേണ്ട രൺവീരേട്ടാ. അത് ഇതിപ്പോ ഞാൻ കൃഷി വിദ്യാലയത്തിന്റെ മാത്രം ഫോട്ടോസേ എടുത്തിട്ടുള്ളൂ. ഇനി ഗ്രാമത്തിലെ ആൾക്കാരുടെയും നമ്മുടെ ഗ്രാമത്തിലെ പാതകളും ഒക്കെ എടുക്കാനുണ്ട്. അതൊക്കെ ഇന്ന് വൈകുന്നേരത്തോടെ ഞാൻ എടുത്തു തീർക്കും. എന്നിട്ട് എല്ലാം കൂടെ ഏട്ടനെ ഒന്നിച്ച് കാണിച്ച പോരെ. പിന്നെ അതേ രൺവീരേട്ടാ, അതേ ഗ്രാൻഡ് കമ്മീഷൻകാർ എപ്പോ വേണമെങ്കിലും വിവരങ്ങൾ തിരക്കാനായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതിന്റെ കൂടെ വേറെന്തൊക്കെയോ കാര്യങ്ങളും പരിശോധിക്കുമെന്ന്. അതിനാവശ്യമുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ ഇന്ന് തന്നെ ഉണ്ടാക്കിയ അവര് വരുമ്പോ കാണിക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ വേറൊന്നും വിശദീകരിക്കേണ്ടി വരില്ല. പവർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കറന്റ് ഒക്കെ വരുന്ന പോയിന്റ് അല്ലേ? അയ്യോ അല്ല രൺവീരേട്ടാ, ഇത് ആക്ച്വലി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പ്രസന്റേഷനാ. അത് കമ്പ്യൂട്ടറിലേ കാണാനും പറ്റും. എങ്ങനെയാന്ന് വെച്ചാ, നമ്മളിപ്പോ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കിയാൽ ആ പ്ലാൻ മറ്റുള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന വിധത്തിൽ കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ പ്ലാനിനെ കുറിച്ചും കാർഷിക വിദ്യാലയം കൊണ്ട് നാളെ നാടിനുണ്ടാവാൻ പോകുന്ന പ്രയോജനങ്ങളെ കുറിച്ചും ഒരു വീഡിയോ ഉണ്ടാക്കി അത് നമ്മൾ ഇവരുടെ മുന്നിൽ മനസ്സിലാവുന്ന വിധത്തിൽ പ്രസന്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ കാർഷിക വിദ്യാലയത്തിന്റെ ഒരു ചെറിയ രൂപം ഉണ്ടാക്കണം. അതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ശരിയായ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും. വിരാ, ഇത് കേട്ടിട്ട് വളരെ നല്ല കാര്യമാണെന്ന് തോന്നുന്നു. വിരാ, ഞാനെന്നാ ഒരു കാര്യം ചെയ്യാം, എനിക്ക് പാടത്ത് കുറച്ച് പണിയുണ്ട്, പോയിട്ട് ഞാൻ നേരെ നിന്റെ അടുത്തേക്ക് വരാം, എന്നിട്ട് ഞാൻ നിന്നെ സഹായിക്കാം. അതിന്റെ കൂടെ എനിക്ക് ആ പവർ പോയിന്റ് പഠിക്കാൻ പറ്റുമല്ലോ. എന്താ, ശരിയല്ലേ? ശരി രൺവീരേട്ടാ.
രൺവീർ. നേരെ ഇത്രയായിട്ട് ആരാ എന്റെ വീടിന് മുന്നിൽ ഇങ്ങനെ പതിങ്ങി നിൽക്കുന്നത്? എന്നാ വാ, പോയി നോക്കിട്ട് വരാം. സോണിയ, നീ ആയിരുന്നോ? നീ രാത്രിയിൽ ഇവിടെ എന്തെടുക്കാ?